ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി രവ്നീത് ബിട്ടു നടത്തിയ വിവാദ പരാമർശത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെയും സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സുരക്ഷ പുനഃസ്ഥാപിക്കണമെന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ദേശീയ വക്താവ് കുൽദീപ് റാത്തോഡ് ആവശ്യപ്പെട്ട് രംഗത്തെത്തി. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിന് മുമ്പ് കോൺഗ്രസുമായുള്ള ബിട്ടുവിന്റെ കുടുംബത്തിന്റെ ചരിത്രം പരിഗണിക്കണമെന്ന് കുൽദീപ് ആവശ്യപ്പെട്ടു. പാർട്ടി തങ്ങളെ മന്ത്രിയാക്കിയത് ഇത്തരം പരാമർശങ്ങൾ നടത്താനാണോ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി. രാഹുൽ ഗാന്ധിക്കെതിരെ ശത്രുപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും ബിട്ടു മാപ്പു പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയെ ഭീകരവാദിയെന്ന് മന്ത്രി വിശേഷിപ്പിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി തന്റെ അമേരിക്കൻ സന്ദർശനത്തിൽ നടത്തിയ പരാമർശങ്ങളിൽ പ്രതികരിക്കവെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷഭാഷയിൽ സംസാരിച്ചത്. രാഹുൽ ഗാന്ധി രാജ്യത്തെ നമ്പർ വൺ ഭീകരവാദിയാണെന്നും അദ്ദേഹം ഇന്ത്യക്കാരനല്ലെന്നുമായിരുന്നു മാധ്യമങ്ങളോട് മന്ത്രി പറഞ്ഞത്. രാഹുൽ ഗാന്ധി തന്റെ സമയത്തിൽ കൂടുതൽ ചെലവഴിക്കുന്നത് രാജ്യത്തിന് പുറത്താണെന്നും അദ്ദേഹം ആരോപിച്ചു. അദ്ദേഹത്തിന് ശരിക്കും ഇന്ത്യയെ സ്നേഹിക്കാൻ കഴിയില്ല. വിദേശങ്ങളിൽ പോയി ഇന്ത്യയെപ്പറ്റി തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തെ നമ്പർ വൺ ഭീകരവാദിക്കുള്ള രാജ്യത്തെ ശത്രുവിനുള്ള അവാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി തന്റെ US സന്ദർശനത്തിൽ നടത്തിയ പരാമർശങ്ങളെ സംബന്ധിച്ചാണ് മന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസ്താവന നടത്തിയത്. നേരത്തെ അവർ മുസ്ലിങ്ങളെ ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ അവർ സിഖുകാരെ വിഭജിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. രാജ്യത്തെ പിടികിട്ടാപ്പുള്ളികൾ നടത്തുന്ന പ്രസ്താവനകളായിരുന്നു യഥാർത്ഥത്തിലിവ. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഭീകരവാദികളടക്കം അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾ രാഹുലിനെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജ്യത്തെ നമ്പർ വൺ ഭീകരവാദിയാണെന്ന് കേന്ദ്രമന്ത്രി ആരോപിച്ചു. പഞ്ചാബിലെ കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് BJP ചേർന്നത്. തുടർന്ന് മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ റെയിൽവേ സഹമന്ത്രിയായും ഭക്ഷ്യ സംസ്കരണ വ്യവസായ സഹമന്ത്രിയായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവാദിക്കുന്നതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിനെതിരെ പ്രസ്താവന നടത്തിയത്. സിഖ് സമുദായങ്ങൾക്ക് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ സംജാതമാകുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. ഇതിനെതിരെ വൻ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും വ്യാപകമായി ഉയരുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തിയെങ്കിലും ക്ഷമാപണം നടത്താൻ കേന്ദ്രമന്ത്രി തയ്യാറായില്ല. ഗാന്ധി കുടുംബമാണ് പഞ്ചാബ് കത്തിച്ചത്. അവർ നിരവധി പേരുടെ മരണത്തിനിടയാക്കി. പരാമർശത്തിൽ ഞാൻ എന്തിനാണ് ഖേദിക്കുന്നത്? സിഖുകാരൻ എന്ന നിലയിൽ എന്റെ വേദനയാണ് ഞാൻ പ്രകടിപ്പിച്ചതെന്നായിരുന്നു രവ്നീത് സിംഗ് ബിട്ടു നൽകിയ മറുപടി. രാഹുൽ ഗാന്ധി US നടത്തിയ പരാമർശങ്ങളിൽ പ്രധാനമന്ത്രിയടക്കം നിരവധി കേന്ദ്രമന്ത്രിമാർ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇത് രാഹുൽ ഗാന്ധിയുടെ ഉയർച്ച തന്നെയാണ്. ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ ശക്തമായി തന്നെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാലാകാം രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ നിഷേധാത്മക വിമർശനങ്ങൾ പലരും ഉയർത്തുന്നത്.